നിങ്ങൾ ഞാൻ ഈ അടുത്തിടെ ഒരു കണ്ടു, ഈ യുക്തിവാദികൾ പണ്ട് ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദികൾക്ക് സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ന് യുക്തിവാദികൾക്ക് അവരെങ്ങും ഇല്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു മലയാളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ എഴുതിയായിട്ട് എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ കേരളത്തിന്റെ ഭൂതകാലം, ഏത് ഭൂതകാലമാണെന്ന് എനിക്ക് AD 1st century എനിക്കറിയില്ല, 15th century അറിയില്ല, കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പടർന്ന് പന്തലിച്ചു ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നു എന്നാണ് അവർ ആദ്യം പറയുന്നത്. അതായത് സമ്മോഹനമായ ഒരു ഭൂതകാലം. 6th century ജീവിച്ചിരുന്ന ബാഗ്ഭടന്റെ ഒരു പുസ്തകമുണ്ട്, അതായത് ഒരു ആയുർവേദ ഗ്രന്ഥമാണ്. ആ പുസ്തകത്തില് ഈ രോഗങ്ങളെ കുറിച്ചും ഔഷധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ ഈ അടുത്തിടെ ഒരു പ്രഭാഷണത്തിൽ ചൂണ്ടിക്കാണിച്ചു. അഷ്ടാംഗ സംഗ്രഹം എന്നാണ് ആ പുസ്തകത്തിൽ. ആ പുസ്തകത്തിൽ പറയുന്നത് പണ്ടൊരു സത്യത്തിന്റെ യുഗം ഉണ്ടായിരുന്നു, കൃതയുഗം. ആ കാലഘട്ടത്തിൽ ആളുകൾ വളരെ ശാന്തിയും സമാധാനത്തിലും ജീവിച്ചിരുന്നു. അവർക്ക് രോഗം ഉണ്ടായിരുന്നില്ല, മരണവും വളരെ അപൂർവമായിരുന്നു. രോഗമില്ലെങ്കിൽ മരണമില്ലല്ലോ. വളരെ നല്ലൊരു കൃതയുഗം. നമുക്ക് 4 കാലങ്ങളായിട്ട് യുഗിക്കില്ലേ, കൃതയുഗം, ശാന്തി, സമാധാനവും സത്യമുള്ള യുഗം. ഇത് 6th century എഴുതിയൊരു പുസ്തകത്തിലാണ് ഈ പരാമർശം ഉണ്ടായിരുന്നത്. അതായത് 6th century എന്ന് പറയുന്ന മോശം കാലമാണ്, രോഗമുണ്ട്, സത്യമില്ല, മൂല്യബോധം ഇല്ലാത്ത ജനതയാണ് ഉള്ളത്. പക്ഷെ പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഒരു ഭൂതകാലത്തെ കുറിച്ച് കോൾമയർ കൊള്ളുന്ന ഒരു പുസ്തകം. പക്ഷേ 6th century സ്വയം വിലയിരുത്തുന്നത് മോശമായിട്ടാണെങ്കിൽ 10th century ഗ്രന്ഥം എഴുതുമ്പോൾ 6th century കുറിച്ച് ഇങ്ങനെയായിരിക്കും പറയുക. 15th century 10th century കുറിച്ചും ഇല്ലാത്ത ഒരു ഭൂതകാലത്തെ കുറിച്ച് ഇങ്ങനെ വിലപിക്കുന്നുണ്ടാവും. 19th century ജീവിച്ചിരിക്കുന്നവൻ പറയും, അയ്യോ 16th century ആ സമയം എന്നോ ആ സമയമായിരുന്നു. 21st century ഇരിക്കുന്ന ജനങ്ങളൊക്കെ ഇപ്പൊ തന്നെ എന്റെ പ്രായത്തിലൊക്കെ ഉള്ളവരൊക്കെ പറയുന്നു, നമ്മുടെ കാലഘട്ടത്തില് മാങ്ങയ്ക്ക് എറിഞ്ഞിട്ട് ആ സ്കൂളിൽ പോകുന്ന ആ സമയം, അതൊക്കെയാണ് ലൈഫ്. ഇന്നത്തെ ലൈഫ് എന്ത് ലൈഫാണ്? ഇത് ഇല്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർത്തമാനത്തിൽ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഭൂതകാലത്തിൽ അഭിരമിക്കും. അഭിരമിക്കുമ്പോൾ പലപ്പോഴും ഭൂതകാലത്തിൽ ഇല്ലാത്ത കാര്യങ്ങളും ഉള്ള കാര്യങ്ങളോട് കൂട്ടിക്കൊഴിച്ചായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അസ്തിത്വം ഉള്ളത് ഭൂതകാലത്താണ്, ഇന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ശക്തി പ്രാപിച്ചിരുന്നു കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം എന്ന് ആ പത്രം എഴുതിയത് ഒരു നുണയാണ്. യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അവർ പ്രവർത്തിച്ചിരുന്നു, അവര് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന്റെ പുരോഗതിക്കും കാസറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയല്ലെന്നല്ല, പക്ഷെ ഇവിടെ വലിയ ശക്തിയായിട്ട് ഒരു കാലഘട്ടത്തിൽ അവർക്കൊരു മുഖ്യധാര സാമൂഹിക രംഗത്തൊരു വലിയൊരു നിങ്ങൾ ഈ പറയുന്ന ഒരു സ്വാധീന ശക്തിയായിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനൊരു കാലം ഇല്ലായിരുന്നു. പിന്നെ മാതൃഭൂമി അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, ഇന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകേണ്ടതാണ് എന്നാണ് മാതൃഭൂമി പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ അന്ധവിശ്വാസങ്ങൾ പടർത്തുന്നതിലും യുക്തിഹീനത പടർത്തുന്നതിലും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു പത്രമാണ് മാതൃഭൂമി, ഏറ്റവും കൂടുതൽ. ഇപ്പോ വാക്സിനേഷന്റെ കാര്യത്തിൽ തന്നെ പെൻഡാവാലൻ്റൻ വാക്സിൻ കൊലയാളിയോ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ മുഖ ചിത്രം പ്രസിദ്ധീകരിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്, മുസ്ലിങ്ങളുടെ ഇടയിലെ ജനസംഖ്യ കുറയാൻ ഇത് കാരണമായേക്കില്ലേ, കാരണമായേക്കൊന്നല്ല, കാരണമായേക്കില്ലേ, പൊളുത്തി വിടുക. പിന്നെ അവൻ അവസാനം ഇപ്പോ നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവ് തന്നെ 60% താഴെ ആയിരുന്നു ആദ്യം മലപ്പുറത്ത്, പിന്നീട് വീണ്ടും 2nd ghattathilanu ഒരു ഒരു ഹെഡ് ഒരു സമൂഹത്തിന് മൊത്തത്തിലുള്ള പ്രതിരോധം കൊണ്ടുവരുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? ഭയം ഇളക്കിവിടാൻ എളുപ്പമാണ്, സംശയം ഇളക്കിവിടാൻ എളുപ്പമാണ്. എന്ത് സംശയം? എജ്ജാതി സംശയം. സംശയിക്കലാണ് എല്ലാത്തിനെയും തുടക്കം എന്ന് പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ സംശയത്തിന്റെ ഡിറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് 500 km വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 km എങ്ങോട്ട് ഓടിക്കണം എന്നുള്ള ഒരു പ്രധാന ചോദ്യം ഉണ്ട്. അവിടെ അങ്ങോട്ട് ഓടിച്ച് അങ്ങ് പോകും, കർണാടകത്തിലോട്ടാണ് പോകുന്നു. പിന്നെ ലോകം മുഴുവൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുമെന്ന് പറയാം, അതൊരു വല്ലാത്ത പറച്ചില്ല. അങ്ങനെ ഒരു പത്രം എന്തായാലും അവിടുത്തെ ഒരു എഡിറ്റോറിയൽ അണ്ണനായിരിക്കുമല്ലോ ഇത് എഴുതിയത്, അല്ലെങ്കിൽ ഒരു ചീഫ് എഡിറ്റർ. പയ്യൊക്കെ തോന്നിയിട്ടുണ്ട് യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകണം
ഇല്ല. പിന്നെ ചോദിക്കുന്നു, ഈ കേരളത്തിലുള്ള ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അശാസ്ത്രികളെല്ലാം നീക്കം ചെയ്യേണ്ട തൊഴിലാളികളാണോ, അങ്ങനെ കുറെ ആളെ ആരെങ്കിലും ഇവിടെ നിയമിച്ചിട്ടുണ്ടോ? എടേ ഇവിടെ കുറെ നിങ്ങൾക്കല്ലേ അത് ചെയ്യേണ്ടത്, ഇവിടെ വരുന്നതിന് മുമ്പ് ഈ സമൂഹം ഒന്ന് വെടിപ്പാക്കിയിടുക, മാലിന്യങ്ങളും അന്ധവിശ്വാസങ്ങളും നീക്കം ചെയ്യുക, ചൂല് തന്നിട്ടില്ലേ, അങ്ങനെ ഇവിടെ ആരെയും നിയമിച്ചിട്ടൊന്നുമില്ല. Article 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരെയും ഡ്യൂട്ടിയാണത്, എല്ലാ പൗരന്റെയും കടമയാണത്. അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് ഇവിടെ ആരും കരാറിലൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞത് നിസ്സാർത്ഥ പ്രവർത്തനം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് കൂടി വരുന്നതിന്റെ ഒക്കെ കുറ്റം നിനക്കാണെന്ന് പറയുന്നു, അതിനേക്കാൾ ഞാൻ ചോദിക്കട്ടെ, ഇത് കൂടി വരുന്നതിന്റെ യഥാർത്ഥ കുറ്റം ഈ പറയുന്നവനാണ്. കാര്യം ഒരു യുക്തിവാദി സംഘം പോട്ടെ, ഏത് സംഘമായിക്കോട്ടെ, അവന്റെ ഒരു വാർത്ത, അവന്റെ ഒരു സമ്മേളന വാർത്ത, കൊതുക് നിവാരണ യജ്ഞം, അതിന് കൊടുക്കുന്ന പ്രാധാന്യം പോലും കൊടുക്കാതെ 18-ാം പേജിലും 16-ാം പേജിലും കൊണ്ടുവന്ന് സംസ്കരിക്കുന്നവൻ ഇവനാണ് പറയുന്നത്. ഓ ഇവിടെ അതെ 3000 പേര് പങ്കെടുത്ത ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നു, ലിറ്റ്മസ്. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും വാർത്ത ഉണ്ടോ? അത്രയും തിരസ്കരിക്കുക, ഇതൊന്നും എഴുതേണ്ട കാര്യമില്ലെന്ന് കരുതുന്ന ഒരു പത്രം. അവർ പറയുകയാണ് യുക്തിവാദികൾ പണ്ടുടങ്ങ് ഭയങ്കര ഗ്രാമാന്തരങ്ങളിൽ ശക്തിപ്പെട്ടിരുന്നു, പക്ഷെ അതൊക്കെ പോയി, അവന്മാർ എവിടെ പോയി, അവന്മാർ വന്നെങ്കിൽ മാത്രമേ ഇത് എന്തോ ഇല്ല പ്ലംബിങ് നല്ല ഫിറ്റർമാരും പ്ലംബേഴ്സും വന്ന് പൈപ്പ് ശരിയാക്കണമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതൊക്കെ ശരിയാക്കേണ്ട ആളുകളാണ്. നമ്മൾ ചെയ്യുന്നു, നിങ്ങളും ചെയ്യണം, നിങ്ങൾക്കും ബാധ്യതയുണ്ട്.